ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു നല്ല പകലൂടെ ദൈവം നമുക്ക് തന്നല്ലോ. ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുഹിത പ്രകാരം ജീവിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ പ്രിയമക്കളായി ഓരോ ചെയ്തികളിലും ഓരോ പ്രവൃത്തികളിലും ദൈവപ്രസാദം ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാളുകളിലേക്കുള്ള നന്മകൾ ഇന്നത്തെ ജീവിതം കൊണ്ട് സമ്പാദിപ്പാൻ ദൈവം നമുക്ക് തരുന്ന ഓരോ അസുലഭ സന്ദർഭങ്ങളും നഷ്ടമാക്കാതെ പ്രതീക്ഷയോടെ കർത്തൃസന്നിധാനത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദൂതുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് പൊഴിച്ചു തരുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ചെപ്പിൽ സൂക്ഷിച്ചു വെച്ച് തിരുത്തേണ്ടത് തിരുത്തി ബലപ്പെടേണ്ടവണ്ണം ബലപ്പെട്ട് ആത്മനിർവൃതിയോടെ ജീവിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥത കാണിക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാരായ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനും ആത്മമണവാളനും അനുദിനവും ജീവിതത്തിന് വേണ്ടതെല്ലാം ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് നൽകിത്തരുന്ന വഴികാട്ടിയായി കൂടെയിരിക്കുന്ന ഒരിടത്തും ലജ്ജിക്കാതെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദിവസം ദൈവാലോചനയായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ മനദാരിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക ചിന്തകൾക്ക് ആധാരമായ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വായിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 9:25 ലൂക്കോസിൻ്റെ സുവിശേഷം 9:25 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കിക്കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അതിപ്രധാനമായ വാക്കുകൾ ഞാൻ ഒന്നോടെ ആവർത്തിക്കുന്നു. തന്നെത്താൻ നഷ്ടമാക്കിക്കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവനെന്ത് പ്രയോജനം? യേശുക്രിസ്തുവിൻ്റെ ചോദ്യങ്ങളും കർത്താവിൻ്റെ സദുപദേശങ്ങളും മാനവഹൃദയത്തെ ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. ചില ചോദ്യങ്ങൾ മതി നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടാൻ. ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു ചോദിക്കുന്നു സകലമാന മനുഷ്യരോടും, ഈ ലോകത്തിൽ സകലതും സമ്പാദിച്ചിട്ട് ഈ ലോകം മുഴുവൻ നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കിക്കളഞ്ഞാൽ. അങ്ങനൊരു കൂട്ടർ ലോകത്തിലുണ്ട്, ഒത്തിരി പേരുണ്ട്. തന്നെത്താൻ നഷ്ടമാക്കുന്നവർ, തനിക്ക് താൻ ഛേദം വരുത്തുന്നവർ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് ഒരുപാട് പേർക്ക് പറയാനുണ്ടായിരിക്കാം. നഷ്ടങ്ങൾ, നമുക്ക് നഷ്ടം വരുത്തിയ ഒത്തിരി പേര് കാണും, ഒത്തിരി പേർ. നിനക്ക് നഷ്ടം വരുത്താൻ ലോകത്തിലെ പലർക്കും കഴിഞ്ഞേക്കാം. പിശാച് ഒരുപാട് കാര്യങ്ങളിൽ നഷ്ടം വരുത്തിയേക്കാം. നമ്മൾ സ്നേഹിച്ചവർ നമുക്കൊത്തിരി നഷ്ടം വരുത്തിയേക്കാം. നമ്മുടെ പിള്ളേർ നമുക്ക് ഭയങ്കര നഷ്ടം വരുത്തിയേക്കാം. നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് ഭയങ്കര നഷ്ടം വരുത്തിയേക്കാം. ജീവിതം തന്നെ ഒന്നുമല്ലാതെ ആക്കി കളയാൻ പറ്റും. അങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് നഷ്ടം പറ്റി. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർത്ത് നോക്കിയേ, ഒരുപാട് നഷ്ടങ്ങൾ ചുറ്റുവട്ടത്തു നിന്ന് നമുക്ക് സംഭവിച്ചു, സംഭവിക്കാം, ചിലർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. കുടുംബജീവിതം തകർന്നു പോയാൽ ഒരു വലിയ നഷ്ടമല്ലേ? ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിക്കാൻ വിട്ടിട്ട്, പറമ്പ് പണയപ്പെടുത്തി പഠിക്കാൻ വിട്ടിട്ട്, പോയ വഴിക്ക് പഠിക്കാതെ എന്നും പരാജയപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടമല്ലേ? നീ പരീക്ഷയ്ക്കൊക്കെ ജയിച്ചു, നല്ല മാർക്കും മേടിച്ചു, എല്ലാം കൊണ്ടും ജയിച്ചു, പക്ഷേ പോയ വഴിക്ക് സ്വന്തം ഇഷ്ടത്തിന് തിരിഞ്ഞ് ദൈവത്തെയും ദൈവമഹത്വത്തെയും മറന്ന് വീട്ടുകാരെയും വീട്ടമ്മയെയും മറന്ന് സ്വന്തം ഹിതത്തിന് പോയാൽ അതൊരു നഷ്ടമല്ലേ? പിന്നെ ഒത്തിരി നഷ്ടങ്ങളുടെ കഥ പറയുന്നു. നമ്മുടെ ബിസിനസ് പൊട്ടിപ്പോകാൻ, ജീവിതം തകർന്നു പോകാൻ, നമുക്ക് ശാരീരിക ക്ലേശം വരാൻ, സ്വസ്ഥത നഷ്ടപ്പെടാൻ, അങ്ങനെ ഒത്തിരി നഷ്ടങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കാം, സംഭവിപ്പിക്കാം. ചിലർ നോക്കിയാൽ നമുക്കൊത്തിരി നഷ്ടം വരുത്താം. ചിലർ നോക്കിയാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാക്കാം. ഒത്തിരി നഷ്ടങ്ങൾ വരുത്തിയ ഒരുപാട് പേര് കണ്ടേക്കാം. ഒരുപക്ഷെ എന്നും കരയുകയും എന്നും പ്രാർത്ഥിക്കുകയും എന്നും പ്രാർത്ഥിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത ആളുകൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ.
ജീവിതത്തിൽ സംഭവിച്ചേക്ക. പണം നഷ്ടമാകുന്ന കാര്യമല്ലേ പറയുന്നത്? പണം മാത്രമല്ല, എന്തൊക്കെയോ നഷ്ടമാകും. നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാകുന്നത് ഒരു നഷ്ടം തന്നെയല്ലേ? സ്വപ്നസുന്ദരമായ ജീവിതം പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങളും കുറ്റങ്ങളും നമ്മുടെ മേൽ ചാർത്തി, എന്നിട്ട് നമ്മളെ ഒരു വല്ലാത്ത രീതിയിൽ കണ്ടു. നമുക്ക് നഷ്ടമല്ലേ സംഭവിച്ചേ? മോളെ കണ്ണിലുണ്ണിയായി വളർത്തി, വേണ്ടുവോളം പണം കൊടുത്ത് ഒരു പുരുഷൻ്റെ കൂടെ വിവാഹം ചെയ്തയച്ചു. കാശൊക്കെ അവർ മേടിച്ചെടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വല്ലാതെ പീഡിപ്പിക്കാൻ തുടങ്ങി. നമുക്ക് ഭയങ്കര നഷ്ടമല്ലേ സംഭവിച്ചത്? നമുക്ക് എന്തെല്ലാം തിരിച്ചു കിട്ടിയാലും ആ നഷ്ടങ്ങൾ ഒരുപക്ഷെ നികത്താൻ പറ്റുന്നതായിരിക്കുകയല്ല. ഇവിടെ അതൊന്നും അല്ല പറയുന്നത്. ഇവിടെ പറയുന്ന കേട്ടോ, ലോകത്തിൽ ആളുകൾക്കും പിശാചിനും ലൗകിക ശക്തികൾക്കും നമുക്ക് നഷ്ടം വരുത്താൻ എല്ലാവർക്കും കഴിയും. പക്ഷെ തന്നെത്താൻ നഷ്ടമാക്കുക എന്ന് പറയുന്ന ആ വാക്ക്, നമുക്കല്ലാതെ വേറെ ആർക്കും നമ്മളെ നഷ്ടമാക്കാൻ പറ്റിയല്ല. വേറെ ആരൊക്കെ നോക്കിയാലും വേറെ എന്തൊക്കെ ചെയ്താലും, ഞാൻ ശാന്തമായി പറയുകയാണ്, എന്തൊക്കെ കൂടോത്രം കൊണ്ടോ ഇനി അല്ലെങ്കിൽ മന്ത്രവാദം കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ഗുണ്ടായുസം കൊണ്ടോ ഭീഷണി കൊണ്ടോ കള്ള ആരോപണങ്ങൾ കൊണ്ടോ കള്ളക്കേസ് കൊണ്ടോ നമുക്ക് കുറേ നഷ്ടങ്ങൾ വരുത്താൻ പറ്റും. പക്ഷെ നമ്മളെ നഷ്ടമാക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തി നോക്കിയാലും നടക്കുകയില്ല. നമ്മളെ നഷ്ടമാക്കാൻ നമുക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തന്നെത്താൻ നഷ്ടമാക്കുക എന്നൊരു വാക്ക്. തന്നെത്താൻ ഛേദം വരുത്തുക, നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാക്കുക, അതേറ്റവും ഭയാനകമാണ്. ഞാനിത് ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ആരൊക്കെ കൂടി വരുത്തിയാലും നാം നമ്മെ നഷ്ടമാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ നഷ്ടത്തിന് പകരം ദൈവം കോമ്പൻസേഷൻ തരും. കർത്താവിനെ വിശ്വസിച്ചതുകൊണ്ട്, കർത്താവിനെ സ്തോത്രം സ്നേഹിച്ചതുകൊണ്ട്, മോളിൽ 24-ാമത്തെ വാക്യത്തിലേക്ക് അത് സൂചിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, തൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയെയോ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് വരുവാനുള്ള ലോകത്ത് 100 മടങ്ങായിട്ട് തിരിച്ചു തരും. അപ്പം അതിനൊക്കെ ആരൊക്കെ ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് കർത്താവിൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് ആത്മീകനായതുകൊണ്ട് നമുക്ക് വരുത്തിയ നഷ്ടങ്ങളെല്ലാം നീ അവരെല്ലാം എന്തെല്ലാം തന്നില്ലെങ്കിലും ലോകത്തിലെ കോടതികളോ നിയമങ്ങളോ നമുക്ക് അനുകൂലമല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സ്തോത്രം പറഞ്ഞുകൂടെ? കർത്താവ് നിങ്ങളെ ഓരോരുത്തരും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മോളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോന് വന്ന നഷ്ടം മോൻ ആരുടെയും പുറകെ നടക്കണ്ട, ഞാനത് തന്നോളാം. മൂക്ക് വന്ന നഷ്ടം ഞാൻ തന്നോളാം. പക്ഷെ നീ നിന്നെ നഷ്ടമാക്കിയാൽ പിന്നെ ഒരു പ്രയോജനം ഇല്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ത് പ്രയോജനം അഥവാ എന്ത് ലാഭം? ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ടതും നാം വിലയിരുത്തേണ്ടതും നാം ചിന്തിക്കേണ്ടതുമായിരിക്കുന്ന വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തുറന്നു വയ്ക്കുക. നിങ്ങൾ നിങ്ങളെ നഷ്ടമാക്കിയിട്ടുണ്ടോ? നിങ്ങളെ നഷ്ടമാക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂങ്ങിച്ചാവുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, ഇതൊന്നും അല്ല വിഷയം കേട്ടോ. നമുക്കൊരു മൂല്യമുണ്ട്. നമുക്ക് ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയ, വീണ്ടും ജനനം പ്രാപിച്ച, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് നമുക്കൊരു മൂല്യമുണ്ട്. ആ മൂല്യം നമ്മളില്ലാതെ ആക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ജീവിക്കും, പിന്നെ നമ്മൾ വേണമെങ്കിൽ ആഹാരം കഴിക്കും, പിന്നെ നമ്മൾ ജോലി ചെയ്യും. പക്ഷെ തന്നെത്താൻ നഷ്ടമാക്കിക്കൊണ്ടാണ് നമ്മൾ കുടുംബജീവിതം നയിക്കുന്നതെങ്കിൽ, നീ നിന്നെ തന്നെ നഷ്ടമാക്കിക്കൊണ്ടാണ് നീ അന്യായ കാശ് കൊടുത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നതെങ്കിൽ, അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പരീക്ഷ എഴുതിയും പണം മുടക്കിയും തത്രപ്പാട് കാണിക്കുന്നതെങ്കിൽ എന്ത് പ്രയോജനം? തിരിച്ചൊരു കാര്യം പറയാം, ഒത്തിരി നഷ്ടങ്ങൾ വന്നു വാസ്തു, ഒത്തിരി നഷ്ടം വന്നു. കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്കി, അവർ കളിപ്പീരായിരുന്നു. വിദേശത്ത് പോകാൻ വേണ്ടി ഒരു ഏജൻറ്റിനെ പിടിച്ചു, അയ്യോ പക്ക കളിപ്പീരായിരുന്നു. ഒത്തിരി നഷ്ടം വന്നു. എൻ്റെ പാസ്റ്ററെ കല്യാണാലോചനയൊക്കെ വന്നു, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, വലിയ ഗംഭീരമായിട്ട് കല്യാണം നടന്നു. അയ്യോ അവർ കള്ളന്മാരായിരുന്നു, നമ്മളെ ചതിക്കുമായിരുന്നു,
ആ ഇന്നാല് പറഞ്ഞിട്ടാ ചതിക്കുമായിരുന്നു, ഭയങ്കര നഷ്ടം വന്നു. ആ നഷ്ടങ്ങളെല്ലാം നീ നിന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കർത്താവ് നികത്തിത്തരും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദൈവത്തോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. സ്വർഗം പറയുന്ന വാക്ക്, നീ നിന്നെ നഷ്ടമാക്കിയിട്ടില്ലെങ്കിൽ നിൻ്റെ നഷ്ടങ്ങൾ ലാഭമാക്കാൻ ദൈവം തമ്പുരാന് കഴിയും. നമുക്കുള്ളതെല്ലാം നഷ്ടമാകുന്നതും തന്നെത്താൻ നഷ്ടമാക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നിനക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു, പക്ഷെ നീ നിന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പേടിക്കണ്ട, പേടിക്കണ്ട, നീ നിന്നെ നഷ്ടമാക്കാതിരുന്നാൽ, നീ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ, നീ വീട് വിട്ട് പഠിക്കാൻ പോയപ്പോൾ, നിനക്ക് പല അവസരങ്ങൾ വന്നപ്പോൾ, ഇല്ല, ഞാൻ തന്നെത്താൻ സൂക്ഷിക്കും. അങ്ങനൊരു വാക്ക് ഒന്ന് യോഹന്നാൻ 5:18 ദാവീദിനെക്കുറിച്ച് ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. വാക്യം ഇങ്ങനെയാണ്, പാപം ചെയ്യാതെ അവൻ തന്നെത്താൻ സൂക്ഷിച്ചു. ദാവീദിന് ആളുകൾ എത്ര നഷ്ടം വരുത്തി, മാനനഷ്ടം, പിന്നെ എന്തെല്ലാം നഷ്ടങ്ങൾ വരുത്തി. ഈ നഷ്ടങ്ങൾ വരുത്താൻ ചിലരെ പിശാച് കച്ച കെട്ടി നിർത്തി, പക്ഷെ എന്നിട്ട് എന്തോ പറ്റി. ഈ നഷ്ടങ്ങളെല്ലാം വരുത്തിയാലും ആ മനുഷ്യൻ ചരിത്രത്തിലൊരു നഷ്ടമല്ല, ഒരു നഷ്ടതാരകമായിട്ടല്ല ഞങ്ങൾ ഉപദേശിമാർ ദാവീദിനെ പ്രസംഗിക്കാറുള്ളത്. ആണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഷ്ടങ്ങളും പ്രയാസങ്ങളും ശോധനകളും പീഡനങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടവർ വേദപുസ്തകത്തിൽ ചുരുക്കമാണ്. പക്ഷെ ദാവീദിനെ ആര് പ്രസംഗിച്ചാലും ഒരു നഷ്ടതാരമായിട്ടല്ല പ്രസംഗിക്കാറുള്ളത്, ഒരു ലാഭമായിട്ടാണ്, ഒരു ഹീറോ ആയിട്ടാണ്. എന്താ കാര്യം? നഷ്ടങ്ങൾ ഒരുപാട് വരുത്തി പലരും, പക്ഷെ അവൻ തന്നെത്താൻ നഷ്ടപ്പെടുത്തിയില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം പരിശുദ്ധാത്മാവിൻ്റെ സപ്പോർട്ടോടുകൂടെ. തന്നെത്താൻ നഷ്ടമാക്കാതെ ജീവിച്ചാൽ, പാപം ചെയ്തും ലംഘനങ്ങൾ നടത്തി വചനനിഷേധമായ കാര്യങ്ങൾ ചെയ്തും ദൈവത്തെ വെറുപ്പിച്ചും മറ്റുള്ളവരുടെ നടുവിൽ അപമാനകരമായി നമ്മെ തന്നെ ഇല്ലാതാക്കി, അങ്ങനെ തന്നെത്താൻ നശിപ്പിച്ച് കളഞ്ഞാൽ, നഷ്ടമാക്കിക്കളഞ്ഞാൽ, പിന്നെ ഉടയതമ്പുരാൻ നോക്കിയാൽ പോലും നമ്മൾ എന്ത് ചെയ്താലും ഗുണം വരികയില്ല. എന്നാൽ ലോകക്കാർ മുഴുവൻ നിനക്ക് ഏതൊക്കെ വിധത്തിൽ നഷ്ടങ്ങൾ വരുത്തിയാലും, ശരീരത്തിന് രോഗം വന്നു, ഒത്തിരി നഷ്ടം വന്നു, പേടിക്കണ്ട, നീ നിന്നെ നിനക്ക് മാത്രമേ നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. വേറെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു പിശാചിനും ഒരു ദുർഭൂതത്തിനും ഒരു കുത്തിപ്പിടിച്ച് പ്രാകുന്നവർക്കും നിന്നെ നഷ്ടമാക്കാൻ പറ്റില്ല. നിനക്ക് ഏതാണ്ടൊക്കെ നഷ്ടം വരുത്താൻ പറ്റും, ആ നഷ്ടമെല്ലാം കർത്താവ് നികത്തിക്കോളാന്ന് പറഞ്ഞല്ലോ. അതിന് നാം ചെയ്യേണ്ടത് നാം നമ്മെ തന്നെ നഷ്ടമാക്കാതിരിക്കുക, നാം നമ്മെ തന്നെ ഛേദം വരുത്താതിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ, നമുക്ക് അങ്ങനെ ഒരു ദൃഢമായ തീരുമാനം എടുക്കാം. ഇല്ല കർത്താവേ, എന്തൊക്കെ അവസരം കിട്ടിയാലും ഞാൻ എന്നെ നഷ്ടമാക്കില്ല, ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചോളാം. എൻ്റെ വാക്ക്, എൻ്റെ ചെയ്തികൾ, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ കാലടികൾ, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം, സൂക്ഷിച്ചോളാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്തൃസന്നിധി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഒരുപാട് പേര് അവർക്ക് തന്നെ ഒരു നഷ്ടമായി. അവരെ വാസ്തവത്തിൽ നഷ്ടപ്പെടുത്തിയത് വേറെ ആരുമില്ല, അവർ തന്നെ. ഞങ്ങൾ ഉറച്ചു നിന്നാൽ, ഞങ്ങൾ തീരുമാനത്തിൽ നിന്നാൽ, ഞങ്ങൾ പ്രാർത്ഥിച്ചു നിന്നാൽ ഞങ്ങളെ നഷ്ടമാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഞങ്ങൾക്ക് പല നഷ്ടങ്ങളും ഈ ലോകം സമ്മാനിച്ചിട്ടുണ്ട്, അതൊക്കെ നികലും. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും നഷ്ടങ്ങൾ ലാഭമാകും. അവരവരെ തന്നെ സൂക്ഷിപ്പാൻ കൃപ കൊടുക്കണേ, അതൊരനുഗ്രഹമാക്കണേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. ഏ ആമേൻ. ഏ